ഇവിടെ ഇവിടെയുള്ള ഈ മേഖലയിലുള്ള ഓരോ മനുഷ്യന്റെയും പ്രതീക്ഷ, എല്ലാവരുടെയും പ്രതീക്ഷ ഒരു ജീവൻ എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് മറ്റെല്ലാം തൃണവൽഗണിച്ച് അവർ ഒരുമിച്ചുണ്ടായിരുന്നു, നമ്മുടെ നാട് ഒന്നിച്ചുണ്ടായിരുന്നു. അതിൽ എല്ലാ സേനകളും ഉണ്ടായിരുന്നു. എല്ലാ സേനകളും എന്ന് പറയുമ്പോൾ കേന്ദ്ര കേരള സേനകളും നമ്മുടെ സ്വന്തം സേനകൾ എന്ന് വിളിക്കാൻ കഴിയുന്ന നമ്മുടെ സന്നദ്ധ സംഘടനകളും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ആ പ്രതീക്ഷയുടെ നാമ്പ് അവരെ സംബന്ധിച്ച് ഉണ്ടായിരുന്നുവെങ്കിൽ, പക്ഷേ ഇന്ന് കുന്നിടങ്ങുന്നത് എല്ലാവരും സങ്കടത്തോടുകൂടിയാണ്. ഇവിടേക്ക് വന്ന ആളുകൾ ജെ സി ബികളിൽ അടക്കം, മാധ്യമ പ്രവർത്തകരടക്കം ജെ സി ബികളിലടക്കം താഴേക്ക് മടങ്ങുകയാണ്. ഇനി കുത്തനെയുള്ള ഇറക്കം ഇറങ്ങിയാണ് നമ്മൾ താഴേക്ക് പോകേണ്ടത്. രക്ഷാപ്രവർത്തകരെല്ലാം പിരിയുകയാണ്. അതായത് വീണ്ടും മുണ്ടക്കൈ വിജനമാവുകയാണ്. മുണ്ടക്കൈ എന്ന് പറയുന്ന ഗ്രാമം, ഇതൊരു ഗ്രാമമായിരുന്നു, ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ പള്ളി ഉണ്ടായിരുന്നു, മദ്രസ ഉണ്ടായിരുന്നു, സി എസ് ഐ ചർച്ചുണ്ട്, കടകളുണ്ട്, എല്ലാം തൊട്ടു താഴെ ഒരു സ്കൂളുണ്ട്. ഇതെല്ലാം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇന്ന് ഇവിടെ ഒന്നുമില്ല. ഇതൊരു ഗ്രാമ ഇതൊരു പ്രേത ഗ്രാമം എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ ആരുമില്ലാത്ത, ഒന്നുമില്ലാത്ത ഒരു സ്ഥലമാണിത്. അവിടെ നിന്ന് ഇപ്പോ ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാം താഴേക്ക് ഇറങ്ങുകയാണ്. പ്രതീക്ഷയോടെ കുന്നുകയറിയവരെല്ലാം നിരാശയോടെ താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ആ കണ്ണുകളിൽപ്പെട്ട, ഇവിടെ നിന്ന് ഇറങ്ങുന്ന കണ്ണുകളിൽപ്പെട്ട അവസാനത്തെ മനുഷ്യരാണ്. എല്ലാവരും പ്രതീക്ഷയിലാണല്ലോ. നമ്മൾ ഈ രാത്രിയിലും ശ്രമകരമായി ഇതെല്ലാം ഒരു പ്രതീക്ഷയുടെ കൂടി അടിസ്ഥാനത്തിലാണ്. മധു, നമ്മുടെ ജോലി എന്നുള്ള നിലയിലല്ല. നമ്മുടെ ക്യാമറ ചീഫ് ബിജു ഭാസ്കർ ഇപ്പോൾ നോക്കൂ, ഈ ദൃശ്യങ്ങളിൽ ഒരു പക്ഷേ കാണാമായിരിക്കും. അദ്ദേഹം രാവിലെ പുലർച്ചെ 5 മണിക്ക് കൽപ്പറ്റയിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം ഇന്ന് 3-ാമത്തെ തവണയാണ് ഈ മല കയറുന്നത്. ഇതാ ഇങ്ങനെ ഒരു ജീവന്റെ തുടിപ്പ് എന്ന പ്രതീക്ഷ വരുമ്പോൾ അദ്ദേഹം അപ്പോൾ ഞാനും അദ്ദേഹവും കൂടി ഒരുമിച്ച് വരികയാണ്. ഒരു വലിയ പ്രതീക്ഷ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. നമ്മൾ മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഇത്. അവിടെ ഒരു ചെറിയൊരു ഒരു തുടിപ്പുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ നമ്മൾ തന്നെ ആവേശം കൊണ്ട് നമ്മൾ തന്നെ ഓടി കയറുകയായിരുന്നു. പിന്നെയും ഒട്ടും എളുപ്പമല്ല ഈ മല കയറാൻ, അതും ഈ രാത്രിയിൽ. ചെളിയും ആകെ ബുദ്ധിമുട്ടി തന്നെയാണ്. എന്നാലും നമ്മളതൊരു ജീവന്റെ വില കൽപ്പിച്ച് നമ്മൾ അതാണ് മാധു ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം. ഒരു ജീവന് മനുഷ്യർ കൊടുക്കുന്ന വില അത്ര വലുതാണ്, അത്ര വലുതാണ്. അതുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തകരൊക്കെ ഈ രാത്രിയിലും ഈ നിലയിൽ ഇതുപോലെ ഒരു പ്രതീക്ഷയോടുകൂടി മല കയറി അത്യധ്വാനം ചെയ്യാൻ തയ്യാറായത്. ആ പൊളിഞ്ഞു വീഴുന്ന കെട്ടിടം ഒരു പക്ഷേ അപകടമുണ്ടാക്കിയേക്കാം. ആ തിരിച്ചറിവ് ആർക്കും അറിയാത്തതല്ല. നമ്മുടെ സുഹൃത്ത് അജയ് കൂടി ഇപ്പോ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹവും നമ്മുടെ കൂടെ ഈ മല കയറിയ ആളാണ്. ഒരു പ്രതീക്ഷ, ഒരു പ്രതീക്ഷയുടെ കിരണം ഉണ്ടായിരുന്നു മനസ്സിലല്ലേ? മനസ്സിൽ അത് പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ഓടി കയറിയത്. ശ്വാസം പോലും നമുക്ക് പോലും കിട്ടാത്ത അവസ്ഥയിലായിരുന്നു നമ്മൾ ഇവിടെ ഓടി കയറി ഇവിടെ എത്തിയത്. ഒരു ജീവന്റെ നാമ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ എത്തിയത്. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നിരാശയായി മാറി. ആ നിരാശ തന്നെയാണ് പങ്കുവെക്കാനുള്ളത്. മാധു, ഷാജു ചന്തപ്പുരിയാണ് നമ്മുടെ ക്യാമറമാൻ. അദ്ദേഹം ക്യാമറയുടെ പിറകിൽ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തെ കാണിക്കാൻ കഴിയാത്തത്. ഈ ഈ ഇത്രയും ദുർഘടമായ ഒരു ടെറൈനിലാണ് അദ്ദേഹം വിഷ്വൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ ഒരു കുന്നിറങ്ങുമ്പോൾ അദ്ദേഹം എന്താ പറയാ, അദ്ദേഹം പിറകോട്ടാണ് ഇറങ്ങുന്നത്. അത്രയും നമ്മൾ ഈ ഈ മിഷനെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത് ഒരു പ്രതീക്ഷ ഈ മണ്ണിന് കൊടുക്കാൻ കഴിഞ്ഞാൽ, ഒരു ആശ്വാസം ഈ മണ്ണിന് കൊടുക്കാൻ കഴിഞ്ഞാൽ, അത് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഈ ഈ നാടിന് കൊടുക്കാൻ കഴിയുന്ന മൊറൈൽ ബൂസ്റ്റ് വളരെ വലുതാണ്. ഒരു ജീവനെ സംബന്ധിച്ച്, ഒരു ജീവന്റെ തുടിപ്പിനെ സംബന്ധിച്ച് നമ്മളെല്ലാം കാണുന്നത് അതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നിരാശയോടെ ഈ കുന്ന് ഇറങ്ങേണ്ടി വരികയാണ്. പ്രതീക്ഷയോടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതീക്ഷയോടെയാണ് ഈ കുന്ന് ഈ മനുഷ്യരെല്ലാം ഓടിക്കയറിയത്. പക്ഷേ നിരാശയോടെ, കണ്ണീരോടെ ഈ കുന്ന് ഇറങ്ങേണ്ടി വരുന്ന സങ്കടകരമായ ഒരു രാത്രിയാണ് ഇന്ന്. നമുക്ക് കൂടുതൽ സങ്കട വാർത്തകൾ നാളെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ കഴിയൂ. മാധു.